ജലസേചനത്തിനും കുടിവെള്ളത്തിനും എല്ലാം ആശ്രയിക്കുന്ന നിരവധി അണക്കെട്ടുകളുള്ള പാലക്കാട് ജില്ലയിൽ രണ്ട് അണക്കെട്ടുകൾക്ക് 65 വയസ്സ് പൂർത്തിയായി. വാളയാർ ഡാമും മംഗലം ഡാമുമാണ് ജലസമൃദ്ധിയുടെ 65 വർഷങ്ങൾ പിന്നിടുന്നത്. കേരളപ്പിറവിക്ക് തൊട്ടു മുൻപാണ് ഈ അണക്കെട്ടുകൾ നിർമ്മിച്ചത്. വരണ്ട ഭൂമിയെ ജലസമൃദ്ധമാക്കി കാർഷിക പുരോഗതിയിലേക്ക് നയിച്ച ചരിത്രമാണ് മംഗലം വാളയാർ അണക്കെട്ടുകൾക്ക് പറയാനുള്ളത്. പാലക്കാട്ടെ കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ള മംഗലത്ത് കൃഷി ആവശ്യത്തിനായി ജലലഭ്യത ഉറപ്പുവരുത്തണമെന്ന ചിന്തയിൽ നിന്നാണ് അണക്കെട്ട് നിർമ്മാണത്തിന്റെ ആശയം ഉടലെടുക്കുന്നത്. മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലയോര ഗ്രാമത്തിൽ മംഗലം പുഴയിൽ 1952 തമിഴ്നാട് സർക്കാർ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങി. 1956 അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ മംഗലം എന്ന സ്ഥലപ്പേരിനൊപ്പം ഡാം കൂടി ചേർന്ന മംഗലം ഡാമായി. വലതുകര കനാലിലൂടെ 24 കിലോമീറ്റർ ദൂരത്തിലും ഇടതുകര കനാലിലൂടെ 23 കിലോമീറ്റർ നീളത്തിലും ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളിലെ ജലസേചന ആവശ്യത്തിന് മംഗലം ഡാമിൽ നിന്ന് വെള്ളമെത്തിക്കുന്നുണ്ട്. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പ്ര പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളമെത്തിക്കുന്നതിനുള്ള പദ്ധതിയും നടന്നുവരികയാണ്. തമിഴ്നാട് അതിർത്തിയിൽ കോയമ്പത്തൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്നതാണ് വാളയാർ ഡാം. ഭാരതപ്പുഴയുടെ കൈവഴിയായ വാളയാർ പുഴയിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. 1953 തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ച് 1956 നിർമ്മാണം പൂർത്തിയാക്കി. സമീപത്തെ 5 പഞ്ചായത്തുകളിലെ ജലസേചന ആവശ്യം നിറവേറ്റുന്നതിനൊപ്പം കഞ്ചിക്കോട് വ്യവസായ കേന്ദ്രത്തിലെ സ്ഥാപനങ്ങൾക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുന്നു. വിവിധ പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതി പൂർത്തിയായി വരികയാണ്. വാളയാർ മലനിരകളുടെയും അണക്കെട്ടിന്റെയും ദൃശ്യഭംഗി നിരവധി മലയാളം തമിഴ് സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്.